പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്ഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച് തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവനെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 സെപ്റ്റംബർ മാസം 10-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും കരുതുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ദൈവത്തിന്റെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതുക്കം കൊണ്ടുവരും. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം അതിന്റെ 23-24 വാക്യങ്ങളിലേക്ക്. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്. 24-ാമത്തെ വാക്യം, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട ചിന്ത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇടപെടലുകൾ, ദൈവിക ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തെ പുതിയതാക്കും. വായിച്ചു കേട്ട വാക്യം എനിക്കും നിങ്ങൾക്കും വലിയ സുപരിചിതമാണ്. പൗലോസ് അപ്പോസ്തലനും കൂടെ നിൽക്കുന്ന 275 പേരും മുമ്പോട്ട് പോകാൻ കഴിയാതെ നീണ്ട നാളുകളായി കപ്പൽ തകർച്ചയുടെ നടുവിൽ നിൽക്കുമ്പോൾ അവരെ മുമ്പിലോട്ടുള്ള എല്ലാ വഴികളും എല്ലാ ആശയും അറ്റുപോയ അനുഭവത്തിൽ ഇതാ ദൈവത്തിൻ്റെ ദൂതൻ പൗലോസ് അപ്പോസ്തലൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്. പൗലോസ് അപ്പോസ്തലനോട് പറയണം, പൗലോസേ നീ ഭയപ്പെടരുത്, നീ കൈസര്യയുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ജീവിതത്തിനകത്ത് ഒരു വിടുതലും കാണാതെ എല്ലാ വഴികളും അടഞ്ഞ് ഇനി ഒരു മാർഗമില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ഞാനും നിങ്ങളും തണുത്തു പോകുന്നത് അല്ലെങ്കിൽ നിരാശപ്പെട്ടു പോകുന്നത്. എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾ നോക്കെ, അതേപോലെ ഒരു അനുഭവത്തിലാണ് ഇതാ പൗലോസും കൂടെ നിൽക്കുന്നവരും കടന്നു പോകുന്നത്. അതിൻ്റെ 20-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ട് ഇരിക്കുകയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. ഈ വായിച്ചു കേട്ട വാക്യം കാണുമ്പോഴറിയാം, നീണ്ട 14 രാവും പകലുമായി സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കണ്ടിട്ടില്ല. വലിയ കൊടുങ്കാറ്റാണ് അവർ കടന്നു പോകുന്ന കപ്പലിന് നേരെ ആഞ്ഞു വീശുന്നത്. എല്ലാ ആശയും അറ്റുപോയിട്ടുണ്ട്. എന്നാൽ കൂടെ നിൽക്കുന്നവരെല്ലാം നിരാശപ്പെടുമ്പോൾ ആ രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ പൗലോസ് അപ്പോസ്തലൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്. എല്ലാം അവസാനിച്ചെന്ന് പറയുമ്പോഴും ദൈവം പറയുന്നു, തീർന്നിട്ടില്ല, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിനകത്ത് പഴയ അനുഭവങ്ങളെ പുതുക്കേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ, ദൈവത്തിൻ്റെ ഒരു സ്പർശനം, ദൈവത്തിൻ്റെ ഒരു ശബ്ദം വെളിപ്പെട്ടാൽ ഇന്ന് ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ സംഭവിക്കും. തിമായിയുടെ മകനായ ബർത്തിമായി, ജന്മനാ കുരുടനായ മനുഷ്യൻ, വഴിയരികിൽ യാചകനായി ഇരിക്കുകയാണ്. പക്ഷേ അവൻ എല്ലാ ദിവസവും കേൾക്കുന്ന ശബ്ദമല്ല ഇത് അവൻ്റെ ചെവിയിൽ കേൾക്കുന്നത്. ആ ആരവം കേട്ടപ്പോൾ അവൻ ചോദിച്ചു, ഇതാരാണ് ഈ കടന്നു പോകുന്നത്? നസറയല യേശു എന്ന് കേട്ടിട്ട് അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. കാരണം
അവൻ്റെ ജീവിതത്തിൽ സൗഖ്യം കൊണ്ടുവരാൻ കഴിയുന്ന വലിയവനായ കർത്താവിതാവിൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്നു എന്നവന് മനസ്സിലായി. ആ നിലവിളിയിൽ യേശു നിന്നു. യേശു അവൻ്റെ ജീവിതത്തിനകത്ത് സൗഖ്യം കൊടുക്കുകയാണ്. അവൻ്റെ ജീവിതം ഇതാ പുതിയതായി തീരുകയാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത പത്രോസിൻ്റെ പടകിൽ യേശുവിൻ്റെ വാക്ക് ഒരു പുതുക്കം കൊണ്ടുവരികയാണ്, ഒരു നിറവ് കൊണ്ടുവരികയാണ്. പത്മോസിൽ ആയിരിക്കുന്ന യോഹന്നാനോട് ചോദിച്ചാൽ പറയും, പത്മോസ് നിരാശയുടെ അനുഭവമാ, പത്മോസ് അവസാനിച്ചതിൻ്റെ അനുഭവമാ. പത്മോസ് എന്ന് പറയുന്നത് എല്ലാം അവസാനിച്ചു എന്ന് പറയുന്നത് പോലുള്ള സ്ഥലമാ. യോഹന്നാന് വേണ്ടി ഇതാ പത്മോസിൽ സ്വർഗം തുറക്കുകയാണ്. ദൈവത്തിൻ്റെ ശബ്ദം യോഹന്നാന് വേണ്ടി അവസാനിച്ച സ്ഥലത്ത് ഇതാ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ സ്പർശനം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതിനെ കൊണ്ടുവരും. എത്ര പേർ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഈ പ്രഭാതത്തിൽ ഒരു ദൈവിക ഇടപെടൽ, ഒരു എൻകൗണ്ടർ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം. വർഷങ്ങളുടെ പഴക്കം തീരേണ്ടതിനായി, വർഷങ്ങളുടെ അനുഭവത്തിൽ മാറ്റമുണ്ടാകേണ്ടതിനായി, നിങ്ങൾക്കൊരു സൗഖ്യമോ നിങ്ങൾക്കൊരു വിടുതലിന് വേണ്ടിയോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവിക ഇടപെടലുകൾ ജീവിതത്തിൽ പുതുക്കങ്ങളെ കൊണ്ടുവരും. അല്ലെങ്കിൽ എല്ലാ അവസ്ഥയ്ക്കും മാറ്റം കൊണ്ടുവരും. നമുക്ക് ഒരുമിച്ച് ഒരു എൻകൗണ്ടറിന് വേണ്ടി പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതുക്കം കൊണ്ടുവരുവാൻ, ഒരു ദൈവിക ഇടപെടൽ, ഒരു എൻകൗണ്ടറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പ, ഇടപെട്ടതിനായി സ്തോത്രം. ഞങ്ങളായിരിക്കുന്ന സ്ഥലത്തുനിന്ന്, ആ കുഴിയിൽ നിന്ന് ഞങ്ങളെ കരകയറ്റിയതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ. നിങ്ങൾക്ക് ഈ പ്രഭാത സന്ദേശം അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളും കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ കൂടുതൽ മാനിക്കട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.